ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക്ക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ് പണ്ടിക്കാട് റോഡ് വണ്ടൂർ. എയ്ഡഡ് സെക്ടർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാം നിവർത്തന പ്രക്ഷോഭ പദയാത്രയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം നൽകി. എയ്ഡഡ് മേഖലാ നിയമനങ്ങൾ PSC വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പദയാത്ര. കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർസമരത്തിലാണ്. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSC വിടണമെന്നാണ് ഈ സമരസമിതി ആവശ്യപ്പെടുന്നത്. എയ്ഡഡ് സെക്ടർ സംയുക്ത സമരസമിതി അഥവാ AS4 എന്നാണ് പേര്. ഈ തുടർസമരം നടത്തുന്നതിന് തീർച്ചയായിട്ടും അനുകൂലമായൊരു സാഹചര്യം തെളിഞ്ഞിരിക്കുന്നുണ്ട്. LDF UDF സർക്കാരുകൾ ഈ വിഷയത്തിന്മേൽ ഒരു തീരുമാനമെടുക്കാതിരിക്കുകയും സംഘടിതരായ ചില മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന ചെയ്യുന്നതാണ് നടപ്പിലാകുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് വിദ്യാഭ്യാസമുണ്ടായിട്ട് കോഴ കൊടുക്കാൻ ശേഷിയില്ലാതെ ജോലി ലഭിക്കാത്ത സാഹചര്യമുള്ളത് കേരളത്തിൽ. എയ്ഡഡ് മേഖലയിൽ മാത്രം 2.5 ലക്ഷം നിയമനങ്ങളുണ്ട്. ആ 2.5 ലക്ഷത്തോളം വരുന്ന നിയമനങ്ങളിൽ എല്ലാ സമുദായത്തിലും ഏത് മതത്തിലെയും ഏത് ജാതിയിലെയും പെട്ട ആളുകൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് PSC യോഗ്യതാ പരീക്ഷ നടത്തി നിയമനം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 40 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെയാണ് ഈ മേഖലയിൽ കോഴപ്പണമായിട്ട് പല വ്യക്തികൾ അവരുടെ സ്വന്തം സമുദായത്തിനോ അല്ലെങ്കിൽ സ്വന്തം മാനേജ്മെൻറ്റുകൾക്കോ കൊടുത്തിട്ട് ഒരു പരീക്ഷയ്ക്കും വിധേയരാകാതെ 1000 ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി കാത്തു നിൽക്കുമ്പോഴാണ് ഒരു പിൻവാതിൽ നിയമനം പോലെ ഒരു അഴിമതി, 65 വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു അഴിമതി, ആ അഴിമതി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ 14-ാം തീയതി ആരംഭിച്ച് ഈ വരുന്ന April 7-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു പദയാത്ര, രണ്ടാം നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ ഞങ്ങൾ നടത്തുന്നത്. ഈ രണ്ടാം നിവർത്തന പ്രക്ഷോഭ പദയാത്ര എന്നതിന് പേരിടാനുള്ള കാരണം തന്നെ 1931 മുതൽ 36 വരെ നീണ്ടുനിന്ന ഒരു സമരം, ഇതേ ആവശ്യം തന്നെ ഉദ്ദേശിച്ച് അന്നത്തെ കാലത്ത് നടത്തിയ ഒരു സമരം, ആ സമരത്തിൻ്റെ പേരാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ആ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം ഘട്ടമെന്ന് ആധുനികവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അഴിമതി നടക്കുന്ന ഒരു കേരളത്തിലെ ഈ എയ്ഡഡ് മേഖലയിൽ നിയമനങ്ങൾ PSC നിങ്ങളുടെ ആവശ്യം. March 15 കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച പദയാത്ര April 7 തിരുവനന്തപുരത്ത് സമാപിക്കും. സന്തോഷ് പാലത്തും പാടൻ, ഷാജി അനാരി, PM രവികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത്. വളാഞ്ചേരിയിൽ നടന്ന സ്വീകരണ ചടങ്ങ് അജീഷ് പട്ടേരി, PP അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സഹ്യാനോ, വളാഞ്ചേരി. സവിശേഷമായ മലബാറിന്റെ പാരമ്പര്യത്തിനും ആഭരണ കലയ്ക്കും PAK ഗോൾഡൻ ഡയമണ്ട്. PAK ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ.